വളരെ വിലപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കിക്കിടി മലയുടെ മുകളിൽ ഒരാൾ കുടുങ്ങിയിട്ടുണ്ട്. കിക്കിടി മലയുടെ മുകളിൽ കുടുങ്ങിയ ആളെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അത് മനു എന്ന് പറയുന്ന ഒരാൾ ആണ് എന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. കിക്കിടി മല വളരെ അപകടം പിടിച്ചൊരു മലയാണ്. അവിടെ എന്തിനു പോയി, ആർക്ക് വേണ്ടി പോയി, എപ്പോൾ പോയി എന്നൊരു പിടുത്തവുമില്ല. അത് അന്വേഷിക്കുകയാണ് നമ്മുടെ ന്യൂസ് ചാനൽ. ട്രക്കിംഗ് നിരോധിച്ച മേഖലയിൽ സാബുമോൻ എന്നൊരാൾ പോയി അകപ്പെട്ടു. അദ്ദേഹത്തിന് തെറ്റുപറ്റി. നമ്മുടെ നാടാകെ എല്ലാവരും ക്ഷമിച്ചു. അതിനുശേഷം ഇത് മറ്റു പല മലവാണങ്ങൾ അതിന് മുകളിലേക്ക് കയറി പോവുകയാണ്. എന്താണ് ഈ വാണങ്ങളുടെ ഉദ്ദേശം? ന്യൂസ് ചാനൽ ഇരുന്നുണ്ടാവുന്ന ഇമ്മാതിരി കൂടുതലുണ്ട്. ഞാൻ ഒന്നാമത് എനിക്ക് ചെവിത്തേട് വന്നിരിക്കുമോ? ഇമ്മാതിരി ഓരോ മലവാണങ്ങൾ മലയാളം മേളിൽ കയറി പേര് വരും. താങ്കൾ ഇവിടെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് നൂറുകണക്കിന് ന്യൂസ് ചാനലുണ്ട്. ഞാൻ തൊട്ടപ്പുറത്ത് വേറെ ന്യൂസ് ചാനലിൽ പോയിരിക്കും. ക്യാമറമാൻ ഡുട്ടു നമുക്ക് വേണ്ടി മനുവിന്റെ ദൃശ്യങ്ങൾ മലയുടെ അവിടെ നിന്ന് പകർത്തുകയാണ്. അദ്ദേഹം ഫോക്കസ് ചെയ്ത് മനു ഒന്ന് ഫോക്കസ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരും. മനു എന്നൊരാളിനെ കുറിച്ചാണ് പറയുന്നത്. മനു ആണോന്ന് ഉറപ്പൊന്നുമില്ല. അയാളെ കുറിച്ച് സാമ്യമുള്ള ഒരാളായ കൊണ്ടാണ് മനു എന്ന് പറഞ്ഞ് നാട്ടുകാരെ കൂടെ പറഞ്ഞു. അതുകൊണ്ട് നമ്മളും പറഞ്ഞു മനു മനു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ മനു ആണെന്ന് അറിയത്തില്ല. അദ്ദേഹം ആഹാരത്തിന് വേണ്ടി യാചിക്കുകയാണോ? അദ്ദേഹം വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാണോ? അല്ല, അദ്ദേഹം ഒന്ന് യാചിക്കാൻ നമുക്ക് തോന്നിയാൽ അറിയുന്നത്. നമ്മൾ അയാളോട് ഫോക്കസ് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹം കടല കുറിക്കുന്നുണ്ട്. ഇടത് കയ്യിൽ കുപ്പി വെള്ളം ഒരു കൊണ്ട് താഴെ നോക്കിയപ്പോൾ ഒരു കോട്ടറിന്റെ കുപ്പിയാണ് തോന്നുന്നു. അത് ഉറപ്പൊന്നുമില്ല. അതും വേണമെങ്കിൽ അതുകൂടെ പറഞ്ഞേക്കും. ഒരു കോട്ടറിന്റെ കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. ന്യൂസിന്റെ റേറ്റ് കൂടുന്നെങ്കിൽ റേറ്റും കേട്ടിട്ടെ. അതെ, ഡുപ്പ് പറയുകയാണ് അദ്ദേഹം അവിടെ ഇരുന്ന് കടല കുറിച്ച് മദ്യപിക്കുകയാണെന്ന്. സാമൂഹ്യ പ്രവർത്തകനോട് നമുക്ക് ആദ്യം ചോദിക്കാം. സാമൂഹ്യ പ്രവർത്തകൻ, എന്താണ് അങ്ങേക്ക് ഇതിനെ കുറിച്ച് പറയാറുള്ളത്? നല്ല തലശ്ശേരി ബിരിയാണി രണ്ട് പുഴിയെ മുട്ടയും കൊടുക്കാന്ന് പറഞ്ഞാൽ അവരിഞ്ഞിറങ്ങി പോരും. അങ്ങനെ കൃത്യമായി പറയാൻ കാരണം എന്താണ്? അത് പറയാൻ കാര്യമുണ്ട്. എന്റെ വീട്ടില് അവന്റെ വീട് എന്റെ വീടുമായിട്ടൊരു ഒരു 100 മീറ്റർ വ്യത്യാസമില്ല. ഞാൻ എന്റെ വീട്ടിൽ നല്ല മസാല ഇട്ട് കിഴങ്ങേരി വെച്ചാൽ അവൻ വീട്ടിൽ വന്നിരിക്കും. അങ്ങനെയുള്ള പാർട്ടിയാ. അതുകൊണ്ട് പറഞ്ഞ നാട്ടുകാരനായ തങ്കപ്പനോട് സംസാരിക്കുകയാണ്. നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനവരെ കുറിച്ച് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. അവനെൻ്റെ മോളുമായിട്ട് ചേർന്ന ഒരു ഇക്കമ്പത്തിലായിരുന്നു. അവൻ അതിൻ്റെ മോളിൽ ഇരുന്ന പണ്ടാരം അടങ്ങിയ അല്ലെങ്കിൽ അവനെ ഇത് ഇറക്കാതിരുന്ന എന്തെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ഇതാരും അറിയണ്ട. നിങ്ങൾ പേഴ്സണലായിട്ട് ഡീൽ ചെയ്ത എന്താന്ന് വെച്ചാൽ ഞാൻ അയച്ചില്ല. മനുവിന്റെ അച്ഛൻ ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നു. എന്റെ പൊന്ന് സാറേ, എന്റെ കുഞ്ഞ് ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ട്. ആ ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറിട്ട് കിടന്നയാ. പിന്നെ വൈകിട്ട് ഞാൻ സീരിയൽ വെക്കാൻ നോക്കിയപ്പോൾ ഫ്ലാഷ് മ്യൂസിക് കാണിക്കുന്നു. എന്റെ കുഞ്ഞ് മലയുടെ മോളിൽ ഇരിക്കുന്നത്. ഇതൊന്നും അല്ല സങ്കടം. ഞാൻ കടം മേടിച്ചു വെച്ചിരുന്ന പൈസക്കാ 1 പൈന്റ് മേടിച്ചു വെച്ചിരുന്നു. അത് മേടിച്ചടിച്ചിട്ടാ പോയേക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. മനു, യഥാർത്ഥ മനു നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. ഞാൻ ഒരിടത്തും പോയിട്ടില്ലായിരുന്നു. അച്ഛൻ മേടിച്ച് വെച്ചിരുന്ന പൈന്റ് മേടിച്ച് പറവൂരെ കിടന്ന് ഉറങ്ങിപ്പോയി. രാത്രി 9 മണിയായപ്പോഴാണ് ഉണർന്നത്. മാത്രം വീട്ടിൽ നിലവിളിയും പടവിളിയും ഒക്കെ ആയിരുന്നു. ശബ്ദം കണ്ടുകൊണ്ട് ഇരുന്നപ്പോഴത്തേ ഞാൻ പുറപ്പെട്ടു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മലയുടെ മുകളിലായിപ്പോയെന്ന് ന്യൂസ് വന്നുകൊണ്ട്. എന്നെ കണ്ടാൽ എന്റെ അച്ഛൻ ബോധം കിട്ടും. സാറേ, എന്റെ വീട്ടുകാർ തെറ്റിദ്ധരിച്ചല്ലയോ. ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ട് എനിക്ക്. സോമനം പോലീസ് അവർ വിചാരിച്ച് ഞാൻ അടിച്ചു പോകണം തിരിച്ചിട്ട് ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയപ്പം എനിക്ക് മലയുടെ മോളിൽ പോയത്. ഞാനൊരു സംഭവമാണെന്നാ പറയുന്നത് ഇപ്പൊ ആൾക്കാര്. താങ്കൾ പറയുന്നത് താങ്കൾ മലയിൽ പോകില്ല എന്നാണോ പോയിട്ടില്ല എന്നാണോ? അയ്യോ, എനിക്ക് വിയർപ്പിന്റെ അസുഖമുണ്ട് സാറേ. എനിക്ക് ഈ മലയുടെ മുകളിലൊക്കെ വെയിലത്ത് കയറാൻ തലയ്ക്ക് വട്ടമുണ്ടോ? നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ്? എനിക്കറിയില്ലേ അതിനെ കുറിച്ച്. മലയുടെ മുകളിൽ കണ്ടത് മല ദൈവമോ മല വാണമോ? ഏത് മലവാണമാണ് അവിടെ കയറിപ്പോയത്? മലയുടെ മുകളിൽ ഇരിക്കുന്നവൻ അതാ മദ്യപിക്കുന്നു. അവൻ പരസ്യമായി മദ്യപിക്കുന്നു. ഇനി മുതൽ അനധികൃതമായി മലയിലേക്ക് കയറുന്നവർക്ക് തക്കതായ ശിക്ഷയും വൻ പിഴയും കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. അതുകൊണ്ട് ട്രക്കിങ്ങിന് പോകുന്നവർ, അനധികൃതമായിട്ട് വനപ്രദേശങ്ങളിലേക്ക് കടക്കുന്നവർക്കും തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചിരിക്കുകയാണ്. ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. മലമുകളിൽ ആളെ ഇപ്പോൾ കാണാനില്ല. അപ്രത്യക്ഷമായിരിക്കുന്നു. മലമുകളിൽ നിന്ന് അവരെ ഇപ്പോൾ കാണാനില്ല. അവ അപ്രത്യക്ഷമായിരിക്കുന്നു. ഡുട്ടു മോൻ, എന്താണ് അവിടുത്തെ കാര്യം? ഇനി അവൻ താഴെ കൊക്കയിലാണ് വീണോ വെള്ളത്തിൽ വീണോ എന്ന് യാതൊരു പിടുത്തമില്ല. 2 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. ഞാൻ വീട്ടിൽ പോവാ, ഇല്ലെ പെണ്ണും പുള്ള വീട്ടിൽ കയറ്റൂല. അപ്പൊ അവൻ ചത്താനും ജീവിച്ചാലും കണക്ക് തന്നെ. നാളെ ഞാൻ ഇനി ഇല്ലെങ്കിൽ ഈ ചാനലിൽ നിന്ന് ഞാൻ രാജിവെക്കും. എനിക്ക് വൈകിയതിനെ പുറകെ നടക്കാൻ. ഏതവനെങ്കിലും മലയെ കേറുകയോ കയറായിരിക്കും എന്തോന്ന് ചെയ്യട്ടെ. പിന്നെ നിങ്ങൾക്കൊന്നും വേറെ ജോലിയും വേലയില്ലാത്തമാതിരി ഈ ന്യൂസ് നോക്കി വേറൊരു ചാനലിലെ ന്യൂസ് നോക്കിയിരിക്കുക.